എന്താണ് മന്ത്? മന്ത്രിയോഗത്തിന് വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊടുക്കുന്ന ഗുളിക തെങ്ങിൻ ചൂട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ ഇതിനെപ്പറ്റി അല്പം പറയാതെ വയ്യ. നമ്മുടെ തനത് ഗ്രന്ഥങ്ങളിൽ സംസ്കൃത ഭാഷയിൽ ശ്ലീപദം എന്ന് വിവരിച്ചിരിക്കുന്നൊരവസ്ഥ, അത് ആനയുടെ കാല് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കാല് ഇങ്ങനെ വീങ്ങുന്നതെന്നോ ഇടയ്ക്കിടെ വിറയലും പനിയും വരുന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. റൊണാൾഡ് റോസ് ഇന്ത്യയിൽ വന്നതിന് ശേഷം മലമ്പനി അഥവാ മലേറിയയുടെ അണുക്കളെ കണ്ടുപിടിച്ചതുപോലെ ഏറെ നാളുകൾക്ക് ശേഷമാണ് എന്തുകൊണ്ടാണ് മന്ത് ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രലോകം വെളിപ്പെടുത്തിയത്. സാധാരണഗതിയിൽ നമ്മളുടെ ശരീരത്തിലെ രക്തം, ഹൃദയത്തിൽ നിന്നും പ്രാണവായു അടങ്ങിയ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ ധമനികൾ, ഇംഗ്ലീഷിൽ ആർട്ടറി എന്ന് പറയും. അതിനകത്തടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തി ഊർജം വിഘടിപ്പിച്ചതിന് ശേഷം അതിലെ മാലിന്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, അതുമായിട്ട് തിരിച്ച് ശ്വാസകോശത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ നമ്മൾ സിരകൾ എന്ന് പറയും. എന്നാൽ ധമനിയിലൂടെ വരുന്ന എല്ലാ രക്തവും സിരയിലൂടെ തിരിച്ചു പോകുന്നില്ല. വളരെ ചെറിയ ഒരു ശതമാനം ഭാഗം മുടിനാര് വണ്ണതിനേക്കാളും നേർത്ത കുഴലുകളിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ആ രക്തത്തിലെ ചുവന്ന രക്താണുക്കളില്ല, വെളുത്ത രക്താണുക്കളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ രക്തത്തിൻ്റെ നിറം വെളുപ്പായിരിക്കും. ഇതിനെയാണ് നമ്മൾ ലസികാ വ്യൂഹം എന്ന് പറയുന്നത്. കുഴലുകളെ ലസികാ വ്യൂഹമെന്നും അതിലൂടെ ഒഴുകുന്ന വെളുത്ത നിറത്തിലുള്ള രക്തത്തിൻ്റെ അംശത്തിനെ നമ്മൾ ലിംഫ് എന്നും പറയും. ലിംഫ് കൊണ്ടുപോകുന്ന ലസികാ വ്യൂഹം, അതിനകത്ത് മന്ത്രിരോഗത്തിൻ്റെ പൊടി വിരകൾ അഥവാ മൈക്രോ ഫൈലേറിയ, കുഞ്ഞു വിരകൾ, അത് അതിനകത്ത് കിടക്കുന്നു. അവ വാലിട്ടടിക്കുന്നു. കാലക്രമേണ അവ വളരുന്നു. ലിംഫ് ഒഴുകുന്ന വഴി അടയുന്നത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഓട അടയുന്നത് പോലെയുള്ളൊരവസ്ഥ. ലിംഫ് ഒഴുകാത്തത് കൊണ്ട് അത്രയും ലിംഫ് എന്ന് പറയുന്നത് ശരീരത്തിൽ കെട്ടി നിൽക്കുകയും ആ ഭാഗം വീർത്തു വരികയും ചെയ്യുന്നു. നമ്മളീ കാണുന്ന മന്ത്, അതായത് കാല് വീർത്തിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉഷ്ണസഞ്ചി വീർത്ത് വലുതായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൈയെ വീർത്ത് വലുതായിരിക്കുന്ന അവസ്ഥ, ഇതെന്ന് പറയുന്നത് രോഗത്തിൻ്റെ അന്തിമഘട്ടമാണ്. ഇവിടെ ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അകത്ത് കയറിയ പൊടി വിരകൾ, മൈക്രോ ഫൈലേറിയ, വളർന്ന് വലുതായി, അഡൽറ്റ് ബോം വളർന്ന് വലുതായി പ്രായപൂർത്തിയെത്തി അവസാനം അവ ചത്തും പോയി. പക്ഷേ ഉള്ളിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് മാറ്റാൻ സാധിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ കാണുന്ന മന്ത, അത് അന്തിമഘട്ടമാണ്. പക്ഷേ ഈ രോഗമെന്ന് പറയുന്നത് അകത്ത് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി വിരകൾ അകത്ത് കയറുമ്പോൾ തന്നെ അതിനെ നമ്മൾ നശിപ്പിക്കുകയാണ് എങ്കിൽ ഈ ഒരു ഭീതിജനകമായ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ഈ നാല് ജില്ലകൾ എന്ന് പറയുന്നത് മന്ത്രോഗത്തിൻ്റെ ഒരു കോറിഡോറാണ്, ഒരു ഇടനാഴിയാണ്. മറ്റ് ജില്ലകൾ നമ്മൾ നോക്കുമ്പോൾ വയനാടും ഇടുക്കി പോലുള്ള മലയോര ജില്ലകളെന്ന് പറയുന്നതിൽ അത്ര പ്രശ്നം വരുന്നില്ല എങ്കിൽ പോലും ബാക്കി എല്ലാ ജില്ലകളിലും ഒപ്പം ഈ മലയോര മേഖലകളിലും ഇതിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇവിടെ നിർദ്ദേശപ്രകാരം മന്ത്രോഗത്തിൻ്റെ ഗുളിക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 10,000 പേരടങ്ങുന്ന ഒരു സമൂഹമുണ്ട് എങ്കിൽ ആ സമൂഹത്തിലെ 10,000 പേരും ഒരേ ദിവസം ഒറ്റ ഡോസ് ഗുളിക കഴിച്ചിട്ടുണ്ട് എങ്കിൽ
എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും ഈ പറയുന്ന പൊടി വിരകൾ മൈക്രോഫൈലറിയ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊതുകിലൂടെ ഈ രോഗാണുവിൻ്റെ വ്യാപനം നടക്കുകയില്ല. മറിച്ച് 10,000 പേർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ 100-100 പേർ ഇത് കഴിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് വിമുഖത കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരിൽ ഈ പൊടി വിരകൾ ഉണ്ട് എങ്കിൽ ഈ മരുന്ന് കഴിച്ച ബാക്കി ഇത്രയും പേരും വിഡ്ഢികളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം കഴിക്കാതിരിക്കുന്ന ആളിൽ നിന്നും വീണ്ടും ഇത്തരം ആൾക്കാരിലേക്ക് ബാക്കിയുള്ളവരിലേക്ക് രോഗാണുവിൻ്റെ വ്യാപനം നടക്കും. നമ്മൾ ഈ ചെയ്ത പരിപാടി പ്രയോജനരഹിതമായി തീരും. ഇതുകൊണ്ടാണ് അടിപ്പിച്ച് 4-5 വർഷം ലോകാരോഗ്യ സംഘടന ഇതുപോലെ സാക്ഷരതയ്ക്ക് ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ എല്ലാവരിലും മരുന്ന് എത്തിക്കത്തക്ക രീതിയിലുള്ള ഭൂപ്രകൃതിയുള്ള കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ മരുന്ന് കഴിച്ച് ഇതിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പോലും സാക്ഷരതയില്ലാത്ത, ഇതിനെപ്പറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ഗോത്രീയ സ്വഭാവം വെച്ചു പുലർത്തുന്ന ആഫ്രിക്കയിൽ നമ്മുടെ കറിയുപ്പ്, കറിയുപ്പിൽ അയഡിൻ ചേർത്ത കറിയുപ്പ് നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ മന്തിൻ്റെ മരുന്ന് DEC, അത് ചേർത്ത ഉപ്പ് കൊടുത്തിട്ടാണ് നമ്മളെക്കാളും വളരെ ഭീതിജനകമായ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വഷളായ അവസ്ഥയായിരുന്ന ആഫ്രിക്കയിൽ ഈ രോഗത്തിനെ നിയന്ത്രണ വിധേയമാക്കിയത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സയൻസ് വിരുദ്ധത എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിലർ, അവരിറങ്ങുകയാണ് ഇത് കഴിച്ചാൽ പ്രശ്നമാണ്, അപകടമാണ്, അല്ലെങ്കിൽ പത്രക്കാർ വാർത്ത കൊടുക്കുമ്പോൾ ഒരു ജില്ലയിൽ മൊത്തത്തിൽ 35 ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ചേർന്നൊരു 1,000 പേർക്ക് മരുന്ന് കഴിക്കുമ്പോൾ അസ്വാസ്ഥ്യമുണ്ടായി, ഇതിനെ അങ്ങ് ഒരു വെണ്ടയ്ക്ക രീതിയിൽ മാധ്യമപ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങളെ എത്തിക്കുകയാണ്, പർവ്വതീകരിച്ച്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗുളിക കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മന്തിൻ്റെ വിരകളുണ്ട് എങ്കിൽ ഇവ പൊടുന്നതിനെ ചത്തൊടുങ്ങുമ്പോൾ ശരീരത്തിൽ ചെറിയൊരു വിറയിൽ പനിയൊക്കെ വരാം, അസോട്ടി റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വിവരിക്കുന്ന സംഗതി. അപ്പോൾ അഥവാ അങ്ങനെ ഒരുപാട് പൊടി മന്ത് വിരകൾ ചത്തൊടുങ്ങുമ്പോൾ ശരീരത്തിൽ ഒരു അലർജി, ഒരു അനാഫിലാക്സിസ്, അതായത് വേണമെങ്കിൽ ഒരു പനി വിറയിൽ വന്ന് BP ഒക്കെ ഒരിച്ചിരി താഴ്ന്നു പോകാവുന്നൊരവസ്ഥ വന്നാൽ അതിനെ മാനേജ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഗുളിക കൊടുക്കുമ്പോൾ ചില പ്രത്യേക ചില ഏരിയകളിൽ പനി ക്ലിനിക്കുകൾ അഥവാ ഗുളിക കഴിച്ചെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് പനി ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നത്. സ്കൂളുകളിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാസ് ഹിസ്റ്റീരിയ, അതൊരു ആൾക്കൂട്ട മനഃശാസ്ത്രം, ഗുളിക കൊടുത്തു ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ചെറിയതായിട്ടൊന്ന് മോഹാലസ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളും മോഹാലസ്യപ്പെടുന്നത്. അതിനാണ് നമ്മൾ മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, അതൊരു അനുകരണ പ്രവണത എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഇത് അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഒന്ന് ഗുളിക കൊടുക്കാൻ ചെല്ലുമ്പോഴേ തന്നെ കുറച്ച് ആൾക്കാർ ജോലിയുമായിട്ട് നിൽക്കും. ഇനി ഏതെങ്കിലും രീതിയിൽ ഗുളിക കൊടുത്താലോ, ആ ഗുളികയോടൊപ്പം കൊടുക്കുന്ന വിരശല്യത്തിൻ്റെ ഗുളിക മാത്രം കഴിക്കുകയും മന്ത്രരോഗത്തിൻ്റെ ഗുളിക എടുത്ത് പറമ്പിൽ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മളിൽ കണ്ടുവരുന്നത്. ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖം നമ്മളീ പറയുന്ന മന്ത് കാല് അല്ലെങ്കിൽ മന്ത് കൈ അല്ലെങ്കിൽ മന്ത് വൃഷ്ണം എന്നൊക്കെ പറയാം, ഇത്രയും നീര് ബാധിച്ച് ഈ അവസ്ഥ ചികിത്സിച്ച് ഭേദമാകാൻ സാധിക്കുകയില്ല. അത് മന്ത്രരോഗത്തിൻ്റെ അന്തിമഘട്ടമാണ്. ഈ ഒരു വൈകല്യം വെച്ചുകൊണ്ട് നമ്മൾ ഏറെ വർഷങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മരണകാലം വരെ നമ്മൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് തടയാവുന്ന അസുഖങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. പോളിയോ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നമ്മൾ തുടച്ചു നീക്കി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയത് അങ്ങനെയാണ്. ഈ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇതിനെതിരായിട്ട് വിമുഖത കാണിക്കുന്നത്. ഇത്തരം ശാസ്ത്രവിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തുകയും സ്റ്റേറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.